ഹലോ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീടൊരു വ്ളോഗാണ്, അതായത് നമ്മുടെ ഒരു ഈദിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് യൂട്യൂബിൽ വ്ളോഗ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത കുഞ്ഞു ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനതെല്ലാം വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അടക്കാം. അപ്പോൾ ഈദായിട്ട് ഫസ്റ്റ് ആയിട്ട് ചെയ്തത് പൂത്തിനും പടക്കൊക്കെ കത്തിക്കലായിരുന്നു കേട്ടോ. സാധാരണ അധികം വീട്ടിലും ഈദൊക്കെ ആകുമ്പോൾ പൂത്തിനും പടക്കൊക്കെ കത്തിക്കാറുള്ളതാണ്. പിന്നെ പൂത്തിന് പിടിച്ചിരിക്കുന്ന ആൾ എൻ്റെ റിലേറ്റീവ് ആണ്, അടുത്ത ബന്ധു കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവനാണ് എൻ്റെ വീട്ടിൽ നിന്ന് പടക്കം പൂത്തിട്ട് കത്തിക്കുന്നത്. പിന്നെ പൂത്തിരിക്ക് കത്തിക്ക കഴിഞ്ഞിട്ട് നേരെ പോയത് മൈലാഞ്ചി ഇടാൻ വേണ്ടിയാണ്. പിന്നെ ഞാനെൻ്റെ സിസ്റ്ററിനെ മൈലാഞ്ചിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അവൾക്ക് ഇട്ട ഉടനെ തന്നെ അവൾ കൈ പോയി കഴുകി. പിന്നെ ബിയർ അടിച്ചില്ലാക്കും, പെട്ടെന്ന് അങ്ങ് ചുവത്ത് ലഭിക്കും. അതുകൊണ്ടാണ് ഇത്ര ചുവപ്പ് ലഭിച്ചത് കേട്ടോ. എല്ലാവരും മൈലാഞ്ചിലും കഴിഞ്ഞ് ഞാനൊരു 11:30-ന് എൻ്റെ മൈലാഞ്ചറിൽ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ചെറിയൊരു ഡിസൈനാണ് ഇട്ടിട്ടത്. പിന്നെ നമ്മൾ നേരെ അങ്ങ് ഉറങ്ങാൻ പോയി. രാവിലെ എണീച്ചിട്ട് ഫസ്റ്റായിട്ട് നോക്കിയത് മൈലാഞ്ചിയാണ്. മൈലാഞ്ചിക്ക് നന്നായിട്ട് അങ്ങ് ഉണങ്ങി വന്നിട്ടുണ്ട്. സാധാരണ ഒക്കെ ഞാൻ മൈലാഞ്ചിട്ട് കിടക്കുമ്പോൾ പരന്ന് പോകാറുണ്ട്, പക്ഷേ ഇതങ്ങനെ പരന്നിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ മൈലാഞ്ചി കേക്ക് നേരെ വന്നത് നിസ്കരിക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി മുസല്ലിയെടുത്ത് പോയി. അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് നേരെ വന്നത് പുറത്തേക്കാണ്. പുറത്തേക്ക് വന്നപ്പോൾ അധികം വെളിച്ചം വന്നിട്ടില്ല, ചെറിയൊരു ഇഷ്ട മുടി കിടക്കുന്നുണ്ട്, അധികം വെളിച്ചം വന്നിട്ടില്ല. ഇപ്പോൾ ഒരു 5:45 ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ സമയം. ഇനി നമുക്കൊന്ന് അടുക്കളയിലേക്ക് ഒന്ന് പോയി നോക്കാം, ഉമ്മ ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ക്യാരറ്റ് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റിൽ എന്തോ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, അതായത് ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മ ഇവിടെ ബിരിയാണിയിലേക്ക് വേണ്ട മസാല റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ മസാലയാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് അടിച്ചു വെക്കാം കേട്ടോ. പിന്നെ ഉമ്മ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് കറിവേപ്പില ഇടാൻ മറന്നായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് കറിവേപ്പില ഒന്ന് മുകളിലൊന്ന് വെതറി കൊടുത്ത് പോന്നു. പിന്നെ എൻ്റെ വീട്ടിൽ പെരുന്നാളാകുമ്പോൾ സാധാരണ ഉപ്പുമാവ്, ബ്രെഡ് അതുപോലത്തെ ചെറിയ കടികളൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് എൻ്റെ ഉപ്പ ഉപ്പുമാവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പുറത്തുനിന്ന് പോയി നോക്കാം, അതായത് വെളിച്ചം വന്നിട്ടുണ്ടോയെന്നൊക്കെ. അപ്പോൾ വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ആ ഇഷ്ടമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്, ഇപ്പോൾ ജസ്റ്റ് അങ്ങ് വെളിച്ചം വന്നിട്ടുണ്ട്. ഈ വൈറ്റ് വീട് എൻ്റെ ഉപ്പാൻ്റെ ബ്രദറിൻ്റെ വീടാണ്. അതുപോലെ തന്നെ പിന്നെ ഓറഞ്ച് വീട് കാണുന്നത് നമ്മൾ നേരത്തെ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ഒരു പൂത്തിരി പിടിച്ചിരിക്കുന്ന ആ കുട്ടി അവൻ്റെ വീടാണ് കേട്ടോ, ഓറഞ്ച് വീട്. അപ്പോൾ ഇപ്പോൾ സാധാരണ പെരുന്നാളൊക്കെ ആകുമ്പോൾ കൊടുക്കാറുള്ള തെക്ക് പേര് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്താണ് കേട്ടോ പള്ളി, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര സൗണ്ടിൽ തെക്ക് പേര് കേൾക്കാൻ കഴിയുന്നത്. സത്യം പറഞ്ഞാൽ ഈ തെക്കുപേർ കേൾക്കുമ്പോഴാണ് നമുക്ക് ഈദാണെന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ പൂത്തിരിക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ പേര് മോനു എന്നാണ് കേട്ടോ ഞങ്ങൾക്ക് വിളിക്കാറുള്ളത്. അപ്പോൾ ഇവനോട് പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെൻ്റെ ഉപ്പാൻ്റെ ബ്രദറിൻ്റെ മകൻ്റെ മോളാണ്. അപ്പോൾ ഇവളിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടെ പഠിച്ചു കൊടുത്തിട്ടാന്ന് പറയണ്ട, ഇതെൻ്റെ സിസ്റ്ററാണ് കേട്ടോ. അതായത് ഭയങ്കര നാണക്കാരത്തിയാണ്. ഞാൻ വീട് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര നാണായിട്ടുണ്ട്. അപ്പോൾ അവളും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവളും കൂടെ നല്ല കുട്ടിയായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്നെ ബ്രദറാണ് കേട്ടോ, അതായത് റിയൽ ആയിട്ടുള്ള ബ്രദറാണ്. സമയം അങ്ങനെ കടന്നുപോയി. ഇപ്പോൾ ഒരു വൈകുന്നേരം കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ സമയം എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഉമ്മാൻ്റെ സിസ്റ്ററും അവരുടെ ഹസ്ബൻഡും അവരുടെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ മക്കൾ, രണ്ട് മക്കളാണുള്ളത്. അപ്പോൾ അവരോട് വന്നേക്ക് ടേബിൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവർക്ക് ഫുഡ് വെച്ച് കൊടുത്തു. അപ്പോൾ അവരിപ്പോൾ ഫുഡ് വെച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പം നമ്മുടെ പെരുന്നാൾ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോയി. ഇതായിരുന്നു നമ്മുടെ കൊറോണ കാലത്തെ ചെറിയൊരു പെരുന്നാൾ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.